അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സ്രഷ്ടാവായ അള്ളാഹു അവൻ്റെ കരുണയും രക്ഷയും നമ്മുടെ മേൽ വർഷിപ്പിക്കുമാറാവട്ടെ ഈ ഹ്രസ്വമായ വോയിസിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഏതിലാണോ കൂടുതൽ താല്പര്യമുള്ളത് അത് നാം വളരെ കൃത്യമായും ആത്മാർത്ഥമായും ചെയ്യും നമുക്ക് ഏതിലാണോ കൂടുതൽ താല്പര്യമില്ലാത്തത് അത് വളരെ അലസമായും മടിയോടുകൂടി നാം ചെയ്തു തീർക്കും എങ്ങനെയെങ്കിലും അത് ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊരു മനസ്സായിരിക്കും നമുക്കുണ്ടാവുക നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിശോധിക്കേണ്ടത് ഓരോ ദിവസവും അഞ്ച് വക്ത് നാം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണം ആ നിസ്കാരത്തിന് വേണ്ടി നാം എത്ര സമയമാണോ എടുക്കാറുള്ളത് ആ നിസ്കാരം എത്രമാത്രം കൃത്യമായിട്ടാണോ നാം ചെയ്യാറുള്ളത് അത് എത്ര പൂർണതയിലാണോ നാം ചെയ്യാറുള്ളത് ഇതെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്ക് നമുക്ക് പലരുടെയും നിസ്കാരം കാണാൻ സാധിക്കും വളരെ സ്പീഡിൽ നിസ്കരിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അത് സ്വന്തമായി അവരുടെ വീട്ടിൽ നിന്ന് ആരും കാണാത്ത സ്ഥലത്തു നിന്നൊക്കെ ആണെങ്കിൽ കൂടുതൽ സ്പീഡ് ഉണ്ടാവും ആളുകൾ കാണുന്നിടത്ത് ചിലപ്പോൾ സ്പീഡ് കുറയും എന്നാൽ ഇങ്ങനെയുള്ള നിസ്കാരം അള്ളാഹുവിന് വേണ്ടിയാണ് നാം ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടിയാണെങ്കിൽ അത് അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാനിടയില്ല കാരണം നിസ്കാരം അതിൻ്റെ പൂർണ്ണതയിലാകുമ്പോഴേ അള്ളാഹുത്തല സ്വീകരിക്കുകയുള്ളു അശ്രദ്ധമായിട്ടുള്ള നിസ്കാരം അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് നരകമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ അള്ളാഹുത്തല പറഞ്ഞിട്ടുണ്ടല്ലോ അശ്രദ്ധയോടുകൂടി നിസ്കരിക്കുന്ന ആളുകൾക്ക് നരകമാണ് അവർക്ക് നാശമാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിസ്കാരം പലപ്പോഴും അശ്രദ്ധയിൽ തന്നെയല്ലേ ഉള്ളത് കാരണം സുജൂത് ചെയ്യേണ്ട രൂപം നാം പഠിച്ചിട്ടുണ്ട് പക്ഷേ സുജൂത് ചെയ്യുന്നതോ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരവും നമ്മുടെ സ്വന്തം ഗവേഷണപ്രകാരവും വളരെ സ്പീഡിൽ ചെയ്തു തീർക്കുന്നു സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ നെറ്റ് ശരിക്കും ഭൂമിയിലേക്ക് കൊണ്ടില്ല എന്ന രൂപത്തിൽ മുട്ടി മുട്ടിയില്ല എന്ന് പറയുന്നില്ലേ ടച്ച് ശരിക്കും അവിടെ ടച്ച് ടച്ചാവുന്നില്ല ടച്ചാവാതെ നെറ്റി അവിടെ ഭൂമിയിൽ വെക്കണ്ടേ അങ്ങനെ വെക്കാതെ ഉടനെ പൊങ്ങാണ് എന്നിട്ടോ അടുത്ത സുചിതയിലേക്ക് പോയി അതിൻ്റെ ഇടയിലൊരിത്തില്ലേ കുറച്ചവിടെ അടങ്ങി താമസിക്കണ്ടേ അതൊന്നും നോക്കാതെ ഒരു സുചൂത് കഴിഞ്ഞ് ഉടനെ അടുത്ത സുചൂതും ചെയ്തു എല്ലാം ഞൊടിയിടയിൽ എന്ന് പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് ചെയ്തു തീർത്ത് എവിടെയോ പോലെ ഇങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ട് എന്ത് ഫലമാണ് അതിനെ കൊണ്ട് കിട്ടുക അതുകൊണ്ട് നമ്മൾ ഒന്ന് ഇരുന്ന് ആലോചിക്കുക നമ്മളിങ്ങനെ നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ആരെ പറ്റിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ തന്നെ സ്വയം നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക കുറച്ച് സമയം എടുത്ത് നമുക്ക് അള്ളാഹു താല സമയം തന്നിട്ടില്ലേ ആരോഗ്യം തന്നിട്ടില്ലേ ഇതെല്ലാം തന്നിട്ടും ബാക്കി ഏത് പ്രവർത്തനത്തിനും നമുക്ക് ഇഷ്ടമുള്ള പ്രവർത്തനമാണെങ്കിൽ കൂടുതൽ താല്പര്യമുള്ളതാണെങ്കിൽ അതിന് എത്ര സമയവും നമ്മൾ ചിലവാക്കും ഇങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ വലിയൊരു ബാധ്യതയുമായ ഇങ്ങനെയുള്ള നിസ്കാരങ്ങളിലൊക്കെ നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചുകൊണ്ട് ഒരു മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കണം ഓരോ ഫറിലും അത് പൂർണ്ണമായി നിർവഹിക്കണം ആ പൂർണ്ണമാകാതിരുന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടു ആ സമയം നഷ്ടപ്പെട്ടു നമ്മുടെ ആരോഗ്യം വെറുതെ കളഞ്ഞു അതുകൊണ്ട് ചിന്തിക്കാൻ കഴിവുള്ള നാം ഇത്തരം വിഷയങ്ങളിൽ ഗൗരവമായി ചിന്തിച്ചു മനസ്സിലാക്കി അത് കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടിയായിരിക്കണം ഇനിയുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് വെറുതെ നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടൽ ആക്കി നിസ്കാരത്തെ മാറ്റിക്കളയരുത് നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുമായിട്ടുള്ള ഒരു മുനാജാത്ത ഒരഭിമുഖ സംഭാഷണമാണ് നടക്കുന്നത് നേർക്കു നേരെ അള്ളാഹുവായിട്ടുള്ള സംഭാഷണം അത് അതിൻ്റെ ആ ഒരു കൂടി അതിൻ്റെ ഒരു പൂർണതയിൽ നമ്മൾ ചെയ്യണ്ടേം ചൊവ്വായ മാർഗത്തിൽ നമ്മളെ നീ ചേർക്കണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് പറയാണ് ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യണം അതിനുള്ള തോഫീഖ് അള്ളാഹു ചെയ്യും മാറാവട്ടെ അമീന അറബല്ലാലും